കൂട്ടുകാരെ നമസ്കാരം. കടക്കലമ്മ ഗ്രാഫ്റ്റിംഗ് ടച്ച് ആൻഡ് ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കൂട്ടുകാരൊക്കെ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഹൈബ്രിഡ് ആയിട്ടുള്ള വിത്തുകൾ എങ്ങനെ പൊടിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഹൈബ്രിഡ് വിത്തുകൾ നമ്മൾ കാർഷിക സർവകലാശാലയിൽ നിന്നും കാർഷികപരമായിട്ടുള്ള വിത്തിനങ്ങൾ വിൽക്കുന്ന കടകളിൽ നിന്ന് ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങാം. ഹൈബ്രിഡ് വിത്തുകൾ എന്ന് പറയുമ്പോൾ തൈതുപോലെയാണ് ഹൈബ്രിഡ് വിത്തുകൾ. അതിന് വില കൂടുതലാണ്. ഇത്ര എണ്ണത്തിന് 350 രൂപയാണ് വില. ഇത് ചോളത്തിൻ്റെ വിത്താണ്. ഇതിൻ്റെ തോനെ വിത്തൊന്നും കാണില്ല, കുറച്ച് വിത്തേ കാണൂ. അത് എല്ലാം പൊടിക്കുമെന്നും ഉള്ളതും, പിന്നെ രണ്ടാമത് നല്ല ഗുണമേന്മയുള്ള തൈകളുമായിരിക്കും. ഹൈബ്രിഡ് വിത്ത് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെടിയിൽ നിന്നും ഒരു ചെടി നട്ട് അതിൽ നിന്നും എടുക്കുന്ന വിത്തുകളാണ്. ആ നല്ല ആദ്യത്തെ വിത്തുകളെടുക്കുന്നതാണ് ഹൈബ്രിഡ് വിത്ത്. ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു തവണ മാത്രമേ നമുക്ക് വിത്തെടുക്കാവൂ. അതായത് ഇത് പൊടിച്ച് ഇതിൻ്റെ സീഡെന്ന് പറയുന്ന ഒരു തവണ എടുക്കാവൂ. പിന്നെ ഇത് ആ വിത്തിട്ട് പൊടിച്ചതിന് ശേഷം വീണ്ടും എടുക്കാൻ നോക്കരുത്. അതെടുത്തു കഴിഞ്ഞാൽ നാടൻ വിത്താവും. അങ്ങനെ 2-3 തവണ മാറുമ്പോഴത്തേക്ക് നമ്മളെ ചെടി നാടൻ വിത്തിലേക്ക് മാറും. അപ്പോൾ ഹൈബ്രിഡ് വിത്തുകൾ തന്നെ സെലക്ട് ചെയ്യുക. ഹൈബ്രിഡ് വിത്ത് നമുക്ക് കടകളിൽ കിട്ടും, അത് വാങ്ങിക്കുക. അത് വാങ്ങിച്ച് നമ്മൾ ഒട്ടുമുക്കാലും കൂട്ടുകാരെന്ന് പറഞ്ഞാൽ വെള്ളത്തിലിട്ട് കുതിർത്ത് അങ്ങ് നടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മൾ ഇത് വിത്ത് കുതിർക്കുന്നതിനും അതുപോലെ തന്നെ ഇത് പൊടിപ്പിക്കുന്നതിനും എല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കൂട്ടുകാരൊക്കെ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയ ഒരു ഇതുപോലെ ഒരു ചെറിയൊരു കിണ്ണം എടുക്കുക. കിണ്ണമോ ഒരു പാത്ര ഒരു ഗ്ലാസ്സിലുള്ള സ്ഫടികമോ എടുക്കുക. ഇതിലേക്ക് ഒരു ശകല സൂഡോമോണസ് ഇടുക. ശകല മതി. ഇത്ര സൂഡോമോണസ് ശകലം ഇടുക. എന്നിട്ട് അതിലേക്ക് അതുപോലെ തന്നെ സൂഡോമോണസ് എടുത്തു കഴിഞ്ഞാൽ സൂഡോമോണസ് നമ്മൾ നല്ല ഭംഗിയായിട്ട് അടച്ചു വയ്ക്കണം. കാരണം ഏറ് കയറി കഴിഞ്ഞാൽ ഇത് പഴിപ്പോവും. എന്നിട്ട് അതിലേക്ക് ഈ വെള്ളം ഒഴിക്കുക. കൈ കൊണ്ട് കലക്കരുത്. നമ്മൾ എന്തെങ്കിലും കരണ്ടിയോ സ്പൂണോ ഇട്ട് കലക്കുക. നല്ലതുപോലെ കലക്കുക. ഇത് ഏറ്റവും അടിയിൽ അടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹൈബ്രിഡ് വിത്തുകൾ പൊടിപ്പിക്കുന്ന രീതിയാണ് കൂട്ടുകാരൊക്കെ ഇന്ന് പറഞ്ഞു തരുന്നത്. നാടൻ വിത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മണ്ണിൽ ഇട്ട് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കുഴിപ്പിക്കാം. പക്ഷേ ഇതുപോലെ നമ്മൾ ഈ കാണിച്ചു തരുന്ന വിധത്തിൽ ചെടികളെ കുഴിപ്പിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നല്ല ഈടൊറ്റ നല്ല കരുത്തൊറ്റ നല്ല തൈകൾ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ ഈ നടാൻ പോകുന്ന വിത്ത് അതായത് സീഡ് അത് നമ്മളെടുത്ത് ഒരു പേപ്പറിലോട്ട് തട്ടിയിട്ടതിന് ശേഷം അത് സെലക്ട് ചെയ്യണം. അതിൽ ഏറ്റവും നല്ല വിത്തുകൾ നോക്കി സെലക്ട് ചെയ്യണം. കാരണം ഈ ഹൈബ്രിഡ് വിത്തുകളും അതിലും കുറച്ച് നല്ലതും കുറച്ച് കുറഞ്ഞ വിത്തുകളും ഉണ്ട്. അതായത് അഴുക്ക വിത്തുകളും ഉണ്ട്. എല്ലാം കൂടെ ചേർത്ത് തന്നെയാണ് അവർ തരുന്നത്. പക്ഷേ ഇത് നമുക്ക് ഒരു ചെടിയിൽ നിന്ന് ആദ്യത്തെ തവണ എടുക്കുന്ന ഒറ്റ തവണ എടുക്കുന്ന സീഡ് മാത്രമാണ് ഹൈബ്രിഡായിട്ട് വരുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. അതിൽ ഇതിൽ തന്നെ ഉണ്ട്. അതായത് ഇതുപോലത്തെ ശേഷി ഇല്ലാത്ത ഇതുമുണ്ട്. അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇത് മാത്രം സെലക്ട് ചെയ്ത് നമ്മൾ എടുക്കുക. ഇത് സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് തിരിഞ്ഞ് പറക്കി സെലക്ട് ചെയ്തെടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ ഇതിൽ വെറും അഴുക്കായിട്ടുള്ള വെള്ളത്തിൽ ഒരുപാട് പൊങ്ങിയൊക്കെ കിടക്കുന്ന ഒരു ശേഷിയില്ലാത്ത അഴുക്ക വിത്തുകൾ, അതായത് അതിനകത്ത് ഒന്നുമില്ല എന്ന് തോന്നുന്ന പേടായിട്ടുള്ള വിത്തുകൾ, അങ്ങനത്തെ വിത്തുകളൊക്കെ ഒഴിവാക്കണം. എന്നിട്ട് നല്ല വിത്ത് മാത്രം നമ്മൾ മുളപ്പിക്കണം. മുളപ്പിക്കാനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഈ വളരെ ശേഷിയില്ലാത്ത വിത്തുകളും വരാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രത്യേകം നട്ട് പ്രത്യേകം നമ്മൾ പരിചരണം കൊടുത്ത് വളർത്തണം. കാരണം ഒത്തിരി ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പുമുണ്ണാക്കുമൊക്കെ ഒത്തിരി കൂടുതലിട്ട് കൊടുക്കണം. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ വളർന്നു വരും. കാരണം അങ്ങനെയൊക്കെയാണ് ശേഷിയില്ലാത്തതിനെയും കൊണ്ട് നമ്മൾ പ്രത്യേകം കെയർ ചെയ്ത് അതിനെ വളർത്തിയെടുക്കണം. അതിലൂടെ നമുക്ക് അതിനെയും ഒരുവിധം വളർത്തിയെടുക്കാൻ പറ്റും. ഇത് ഒരു 100
സീഡ് കാണുമെങ്കിൽ അതിൻ്റെ 50-40 കാണും നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാൻ. ആ വിത്തെടുക്കുമെങ്കിൽ അതാണ് നല്ലത്. ചിലർ ഇതെല്ലാം കൂടെ ഇട്ട് ഒത്തിട്ട് പൊടിപ്പിക്കുന്നതും ഉണ്ട്. ഒത്തിട്ട് പൊടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശേഷിയുള്ളതും ശേഷിയില്ലാത്തതും ആയിട്ടുള്ള ഇത് തൈകളൊക്കെ കിട്ടും. ആ തൈകളെ നമ്മൾ പ്രത്യേകം പരിഗണിച്ച് അതിന് നമ്മൾ ഒത്തി വേപ്പമുണ്ണാക്കും ലൂടിയൊക്കെ കൂട്ടിയിട്ട് കൊടുത്ത് കൂടുതൽ കൊടുത്തൊക്കെ നമ്മൾ വളർത്തിയ മറ്റതിൻ്റെ കൂടെ വളർത്തിയെടുക്കുന്നത് അത് നമ്മളെ കഴിവാണ്. അല്ലാതെ ഇതിനെ കളയാൻ പറ്റില്ല. ഇത്രയും വിത്തുകളാണ് എനിക്കുള്ളത്. ഹൈബ്രിഡ് വിത്താണ് വാങ്ങിച്ചത്. ഞാനൊരിക്കലും ഇതുപോലത്തെ ഈ അഴുക്ക വിത്തുകൾ എടുക്കാറില്ല. കാരണം എൻ്റെ ചെടിയുടെ ഇടയിൽ കിടന്ന് പിണഞ്ഞ് പാഴിപ്പോവുകയുള്ളൂ അത്. അതുകൊണ്ട് ഉപയോഗമില്ലാത്തതിനെ ഞാൻ മാറ്റി കളയുകയാണ്. ഞാൻ എടുത്ത് പൊടിപ്പിക്കാറില്ല. അഥവാ ഒരു പക്ഷേ എൻ്റെ ഇതിൻ്റെ കൂട്ടത്തിലാണ് വന്നു പോയാൽ ഞാനതിനെ പ്രത്യേകം പരിഗണന കൊടുത്ത് അതിനെ വളർത്തിയെടുക്കാറാണ് പതിവ്. അപ്പം നമ്മളെടുത്ത ഈ വിത്തുകൾ ഇതാ ഇങ്ങനെ എല്ലാം എടുത്ത് നമ്മളിതാ ഇതിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ടേക്കണം. കണ്ട നമ്മളിട്ട വിത്തുകൾ ഏതെങ്കിലും പൊങ്ങി വന്നിട്ടുണ്ടോ? ഒരെണ്ണം പോലും പൊങ്ങി വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ നല്ല വിത്തുകൾ നമ്മൾ സെലക്ട് ചെയ്തെടുത്താൽ നല്ല തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മളൊരു 6-7 മണിക്കൂർ നമ്മൾ കുതിരാൻ വെക്കണം ഈ വെള്ളത്തിൽ തന്നെ. ഇതിനെ കുതിരാൻ വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഞാൻ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ ഈ സാധാ അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ഇതെടുത്തങ്ങ് വെച്ച് അടയ്ക്കും. കാരണം എന്താണ്? അതിൽ അധികം പുറത്തുനിന്നുള്ള വായു സഞ്ചാരം കുറയാനും ഇതിനകത്തുള്ള ഒരു ഇമ്മ്യൂണിറ്റി കീപ്പ് ചെയ്യാനും പിന്നെ രണ്ടാമത്തെ കാര്യം ഇരുട്ട് കിട്ടാനും. ഇരുട്ടാണ് ഈ ചെടികൾ പൊടിക്കാൻ ഏറ്റവും നല്ലത്. ഇരുട്ടാണ്, ഇരുട്ടറകളിൽ തന്നെ ഇതിനെ പൊടിപ്പിച്ചെടുക്കണം. എങ്കിലേ ഹൈബ്രിഡ് വിത്തുകൾ പൊടിച്ച് നല്ല ആരോഗ്യത്തോടെ വരത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത് കമഴ്ത്തി വെച്ചതിന് ശേഷം ഇനി ഇതെടുക്കുന്നത് നാളെ ചിലപ്പോൾ ഒരു 6 മണിക്കൂറിന് ശേഷം എപ്പോഴും എടുക്കുക. 6-8 മണിക്കൂർ കഴിഞ്ഞിട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വയ്ക്കുക, ഒരു സൈഡിലേക്ക് ഒതുക്കി വയ്ക്കുക. അപ്പോൾ ഇത് എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആ കുതിർന്ന വിത്തുകളെ എടുത്ത് ഇതുപോലെ ഒരു തുണി എടുക്കണം. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഇത് കുതിർന്ന വിത്താണെന്ന് സങ്കല്പിക്കുക. ഇതിപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ കാണിച്ചു തരാൻ ഇല്ല വിത്ത്, ഈ വിത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഇതുപോലൊരു കോട്ടൻ തുണി എടുക്കുക. ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കോട്ടൻ തുണി എടുക്കുക. കോട്ടൻ തുണി, നല്ലൊരു കോട്ടൻ തുണി എടുത്ത് നല്ലതുപോലെ വെള്ളത്തിൽ നനയ്ക്കണം. നനച്ചതിന് ശേഷം അതിനെ ഇങ്ങനെ നേരെയിട്ട് മടക്കണം. ഇതാ ഇതുപോലെ അങ്ങോട്ട് നിവർത്തിയിട്ട് മടക്കി ഇതാ ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന ഈ വിത്തുകളെ നാളെ എടുത്ത് ഇതിലേക്ക് നമ്മൾ ആ വെള്ളം അരിച്ച് നിശേഷം കളഞ്ഞതിന് ശേഷം ഇത് നനഞ്ഞ തുണിയായിരിക്കണം. ഈ കോട്ടൻ തുണി നമ്മൾ നനച്ചെടുക്കണം. നല്ല വൃത്തിയുള്ള തുണിയാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഈ സീഡുകളെ ഇങ്ങനെ വറക്കി അങ്ങോട്ട് വെള്ളം കുതിരാൻ വെച്ചിരിക്കുന്ന ആ സൂഡോമോണസ് ലായനി എടുത്ത് മറ്റ് ചെടികളുടെ മൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ വിത്തുകളെ നമ്മൾ ഇതുപോലെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് നിരത്തി വയ്ക്കണം. ഇങ്ങനെ ചെറിയൊരു പൊടിപ്പ് കാണും. വെള്ള തുണി തന്നെ വേണമെന്നില്ല, ഏത് കോട്ടൻ തുണിയായാലും മതി. ഇതാ ഇങ്ങനെ ഒരു മടക്ക് മടക്കുക, അതിൻ്റെ പുറത്തൂടെ ഒരു മടക്കും കൂടെ മടക്കുക. എന്നിട്ടിതാ ഇങ്ങനെ ഒന്ന് മടക്കുക, ഇങ്ങനെ മടക്കി ഇങ്ങനെ അങ്ങ് വയ്ക്കുക. ഇതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിന് മുകളിലേക്കും നമ്മൾ ഒരു പഴയ മക്കോ എന്തെങ്കിലും എടുത്ത് കമുത്തി ഒരു ഇങ്ങനെ അങ്ങ് മടക്കി വയ്ക്കണം. അപ്പോൾ ഇതിലേക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഇരുട്ട് നമുക്ക് ക്രമീകരിച്ച് കൊടുക്കേണ്ടത്. ഒരു പക്ഷേ ഇതിന് നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ പോലും, അതായത് നമ്മൾ കുതിരാൻ വയ്ക്കുന്നതിന് ഇരുട്ടറയിൽ കൊണ്ടുവന്ന് ഇരുട്ടുള്ള ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചാലും മതി. ഇതുപോലെ ഒരെന്തെങ്കിലും എടുത്ത് വെച്ച് കമുത്തി വയ്ക്കാൻ മറന്നു പോയാലും ശരി, പക്ഷേ നമ്മൾ കുതിർത്തതിന് ശേഷം പൊടിക്കാൻ വയ്ക്കുന്ന വിത്തുകൾ എപ്പോഴും
വെയിലുള്ള ഭാഗത്ത് വെക്കരുത്. നമ്മൾ എപ്പോഴും ഇതുപോലെ ഇരുട്ടായിരിക്കണം ഇതിനകത്ത്. ഇങ്ങനെ തന്നെ വെച്ച് പൊടിപ്പിക്കാൻ നോക്കുക. അപ്പം ഞാൻ ഇങ്ങനെ ഇതുപോലെ ഞാൻ വെച്ചിരിക്കുന്ന ഒരു വിത്ത്, പൊടിക്കാൻ വെച്ചിരിക്കുന്ന വാളരിയിലെ ഹൈബ്രിഡ് വിത്ത് ഞാൻ കാണിച്ചു തരാം കൂട്ടുകാർക്ക്. ഇന്ന് കാലത്ത് വെച്ചതാണ്, പൊടിക്കാനുള്ള പൊടിച്ച് കാണാനുള്ള സാധ്യത കുറവാണ്. എന്നാലും ഞാൻ എടുത്ത് കാണിച്ചു തരാം, കാരണം അതേ ഉള്ളൂ എൻ്റെ കയ്യിൽ. കൂട്ടുകാരൊക്കെ ഇപ്പം അതിന് എക്സാമ്പിൾ കാണിച്ചു തരാം. വെളുപ്പം കാലത്തെ ഞാൻ ഇതുപോലെ തലേ ദിവസം വെച്ചിരുന്നതിനെ എടുത്ത് മാറ്റി മടക്കി വെച്ചിരിക്കുന്നതാണ് വേണം. ഇതുപോലെ നമ്മൾ ഇരുട്ടിലാണ് ഇത് വെച്ചേക്കുന്നത്. അതാണ് ഈ സാധനം. ഇതെൻ്റെ സ്റ്റോർ റൂമാണ്, അതിനകത്താണ് ഞാൻ മാറ്റി വെച്ചേക്കുന്നത്. ഭാഗ്യം എന്ന് പറയട്ടെ, എനിക്ക് സമയമാകാത്തതിനാൽ ഒരു വിത്ത് മുള വന്നതേ ഉള്ളൂ. ഇതാ നോക്ക്, ഒരു മുത്ത് മാത്രമേ മുള വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇനി ഇത് ഞാൻ എടുത്ത് ഇങ്ങനെ വെച്ചതുകൊണ്ട് എനിക്ക് യാതൊരു ഉപയോഗമില്ല, കാരണം അതിൻ്റെ ഇത് വെളിച്ചം കാണേണ്ടത് കണ്ടുപോയി. കാരണം ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. ആ ഇരുട്ടിലാണ് ചെടികൾ പൊടിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ നമ്മൾ എന്താണ് ചെയ്യുന്ന, മണ്ണിലേക്ക് നടുകയാണ് ചെയ്യുന്നത്. അത് രണ്ട് മൂന്ന് ദിവസം ഇരുട്ടറയിൽ ഇരുന്നാണ് അത് പൊടിച്ചു വരുന്നത്. അതേ ഇരുട്ടറയിൽ തന്നെ ഇതിനെ പൊടിപ്പിക്കാനും നമ്മൾ പൊടിപ്പിച്ചും നമ്മൾ എടുക്കണം. അതാണ് ഈ ഇരുട്ടിൽ നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത്. കാരണം എപ്പോഴും ഒരു ഇരുട്ട പ്രതീതിയാണ് എന്തിനും ചെടികൾ പൊടിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഇത്. അപ്പോൾ ഈ രീതിയിൽ നമ്മളെ കാർഷിക കോളേജുകളിൽ നിന്ന് കിട്ടുന്ന തൈകളൊക്കെ ഇതുപോലെ അവർ ഹൈബ്രിഡ് വിത്തുകളിട്ട് പൊടിപ്പിച്ചാണ് നമ്മളടുത്ത് കൊണ്ടെത്തിക്കുന്നത്. കാരണം ഒരു തൈക്ക് നമ്മൾ 5, 10, 20 രൂപ ചിലപ്പോൾ വാങ്ങിച്ചാലും നമ്മളത് മനസ്സിലാക്കണം. കാരണം ഒരുപാട് പ്രക്രിയകൾ ഇതുപോലെ നടത്തിയാണ് അവർ ആ ചെടിയെ പൊടിപ്പിച്ച് നിങ്ങളടുത്ത് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഹൈബ്രിഡായിട്ടുള്ള വിത്തുകൾ പൊടിപ്പിക്കുമ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ പൊടിപ്പിക്കാൻ നോക്കണം, എങ്കിലേ നിങ്ങൾക്കത് പൊടിപ്പിച്ചത് കൊണ്ട് ഉപയോഗമുള്ളൂ. കാരണം ഇങ്ങനെയുള്ള ചെടികൾക്ക് രോഗപ്രതിരോധ ശക്തി കൂടുതലും അതുപോലെ തന്നെ മറ്റ് ചെടിയേക്കാളും പെട്ടെന്ന് വളരാനുള്ള ഒരു പ്രവണതയുമുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ചെടി കുരുത്തതിന് ഈ അതുപോലെ ഇത് കുരുത്ത് കുരുപ്പ് വന്ന് ഇത് പൊട്ടി വന്നതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് എടുക്കുക, ഡിസ്പോൺസിൻ്റെ ഗ്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ചെറിയ വേറെ ഏതെങ്കിലും ഒരു ഇതായാലും മതി, ഗ്രോ ബാഗ് ആയാലും മതി, അല്ലെങ്കിൽ ചെറിയ പോളിത്തീൻ കവറായാലും മതി. അപ്പോൾ ഇതാണ് ഏറ്റവും എല്ലാവർക്കും കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം എടുക്കുക, ഇതിൻ്റെ അടിഭാഗം 2-3 ഹോൾ ഇടുക. അതിൽ ഇതിലേക്ക് നമ്മൾ ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചാണകപ്പൊടിയും ചകിരിച്ചോറും, പിന്നെ കോഴി വേസ്റ്റ് ഉണ്ടെങ്കിൽ കോഴിവളം ഉണ്ടെങ്കിൽ ഒത്തിരി ഇട്ട് അതും കൂടെ ഇളക്കി ഒരു പിടി മണ്ണും ഇട്ട് നല്ലതുപോലെ ഇളക്കുക. ഇതെല്ലാം സമമായിട്ടെടുക്കുക മണ്ണ്. അപ്പോൾ എടുക്കേണ്ടത് മണ്ണ്, നമ്മൾ പുരയിടം കിളച്ചിളക്കിയ മണ്ണ്, അത് പിന്നെ ചകിരിച്ചോറ്, പിന്നെ നമ്മൾ എടുക്കേണ്ടത് ചാണകപ്പൊടി. അല്ലെങ്കിൽ ചാണകപ്പൊടി എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചുതരാം. ചാണകപ്പൊടി കിട്ടാത്ത കൂട്ടുകാർക്ക് ഇതുപോലെ ഉള്ള ഇത് കിട്ടും. അതായത് മിൽക്കോ എന്നാണ് ഇതിൻ്റെ പേര്, മിൽക്കോ ഡയറി ചാണകപ്പൊടി. അത് നമുക്ക് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനിലൂടെ കിട്ടുമെന്ന്. ഞാൻ ഇത് ഇവിടെ നിന്നാണ് എടുത്തത്. അത് വെള്ളായണി കർഷക കോളേജിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇതിൻ്റെ വിലയെന്ന് പറയുമ്പോൾ ഒരു ചാക്കിന് 100 രൂപയോളം വിലയുണ്ട്. ഇതുപോലെ നമുക്ക് ചാണകപ്പൊടി കിട്ടും, അത് വാങ്ങിക്കുക. അത് വാങ്ങിച്ച് അതിൻ്റെ പൊടിയും കൂടെ സമയം ചേർത്ത് വേണം നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ മണ്ണ് നിറച്ചതിന് ശേഷം, മണ്ണും ഇതെല്ലാം കൂടെ നമ്മൾ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് നിറച്ചതിന് ശേഷം അതിലേക്ക് നട്ട് ഇതുപോലെ തന്നെ ഇരുട്ടിൻ്റെ പ്രതീതിയുള്ള ഇരുട്ടറകളിൽ വെച്ച് പൊടിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ
അതാണ് ഏറ്റവും നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെച്ച് ഇതുപോലെ കമുത്തി അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ കമുത്തി അങ്ങ് വയ്ക്കുക, ഒരു വേണ്ട ഒരു മണ്ണും ഇതെല്ലാം കൂടെ നമ്മൾ പോട്ടി മിക്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നിറച്ച ഇതിലേക്ക് നമ്മൾ ഒരു സീഡ്, കുരുപ്പുള്ള ഒരു സീഡ് എടുത്ത് വെച്ചതിന് ശേഷം അത് നട്ടിട്ട് ഇതുപോലെ അങ്ങ് കമുത്തി വെച്ചേക്കുക. അപ്പോൾ നമുക്ക് അതിനകത്തിരുന്ന് ചെടികൾ രണ്ട് മൂന്ന് ദിവസം ഇല വന്നതിന് ശേഷം മാത്രം കുരുപ്പ് പൊട്ടി പുറത്ത് നല്ലതുപോലെ അത് നിൽക്കാൻ പാകമാകുമ്പോൾ തുറന്ന് ഓപ്പൺ ആക്കുക. അതുവരെ വെള്ളവും ഇതെല്ലാം നനച്ച് കൊടുത്ത് വേണം ഇത് ചെയ്യാൻ. അപ്പം കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ പുതുതായിട്ടാണ് കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂട്ടുകാർക്ക് കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് കമൻ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ എനിക്ക് അറിയാവുന്നുള്ള കാര്യങ്ങളാണെങ്കിൽ കൂട്ടുകാർക്ക് അതിനുള്ള മറുപടി തരുന്നതാണ്. അപ്പോൾ നാളെ ഇതുപോലെ നല്ല ഒരു വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.